മേഘമല ടൈഗർ റിസർവറിന്റെ ഭാഗമായ പ്രദേശത്താണ് രാവിലെ ആന കടന്നുപോയത്. അതിൽ ആനഗജം എന്നുള്ള മേഖല കടന്നായിരുന്നു ആദ്യത്തെ യാത്ര. അതിനുശേഷം സുരക്ഷിതമായ ഒരു ദൂരത്തിലേക്ക് ആന എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഏറ്റവും പുതിയ റേഡിയോ കോളർ ഇൻഫർമേഷൻ പുറത്തു വന്നിട്ടില്ല. അതേസമയം രാവിലെ തന്നെ ആന സുരക്ഷിതമായ ദൂരത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനകൾ കേരള വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമ്മൾ ആ വിവരം ആദ്യം തന്നെ പങ്കുവെക്കുകയും ചെയ്തതാണ്. പിന്നീടുള്ള വിവരങ്ങൾ പങ്കുവെക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാത്തതാണോ എന്ന് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ പുലർച്ചെ 3 മണിക്ക് ആന ഈ മേഖലയിൽ എത്തിയ ശേഷം റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകാതെ വന്നിരുന്നു. അപ്പോൾ ആന ഏത് മേഖലയിലാണ് എത്തിയത് എന്ന് സംബന്ധിച്ച് ആളുകൾക്കിടയിൽ വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. ഒപ്പം തന്നെ അല്പം പരിഭ്രാന്തപ്പെട്ട അവസ്ഥയിലായിരുന്നു വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ. പലയിടങ്ങളിലും ആളുകൾ എവിടെയാണ് ഇത് ഉള്ളത് എന്ന് സംബന്ധിച്ച് ഒരു വിവരവുമില്ലാതെ അലഞ്ഞു കുങ്കിയാനകളെ കൊണ്ടുപോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുങ്കിയാനകളാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട നിർണായക റോൾ വഹിക്കേണ്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ്. അബിലാൽ, തുടരാം. അപ്പോൾ പിന്നീടാണ് കേരള വനംവകുപ്പിൽ നിന്നുള്ള അറിയിപ്പാണ് തമിഴ്നാട് വനംവകുപ്പിന് ലഭ്യമായത്. ആന കാട്ടിലേക്ക് കടന്നു എന്നത് ഏറെക്കുറെ 8 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി പുറത്തു വരികയും ചെയ്തത്. തുടർന്നാണ് വനമേഖലയിലേക്ക് അന്വേഷണം വ്യാപിച്ചത്. ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥർ, ഇതിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ, ഇപ്പോൾ ഈ ആനഗജം വനമേഖലയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ആന ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ എത്ര ദൂരം കടന്നിട്ടുണ്ട്, സുരക്ഷിതമായ അകലത്തിൽ അത് എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. കാരണം ഒരുപക്ഷെ അത് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ അത് ഇന്ന് വന്നില്ല എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള സാധ്യത പ്രദേശവാസികളൊക്കെ തന്നെ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ആനഗജം എന്നുള്ളത് നേരത്തെ തന്നെ ഏറെ ആനകളുള്ള ഒരു ഭൂപ്രദേശം കൂടി ഉൾപ്പെടുന്ന വനമേഖലയാണ്. പക്ഷേ അവിടുത്തെ ആനകളൊന്നും സമീപകാലത്ത് ഈ നാട്ടിലിറങ്ങി ശല്യക്കാരായി മാറിയതായും പ്രദേശവാസികളാരും തന്നെ പറയുന്നില്ല. ഒരുപക്ഷെ അരിക്കൊമ്പൻ്റെ സവിശേഷമായ സ്വഭാവ രീതി വെച്ച് നോക്കുമ്പോൾ അരിക്കൊമ്പൻ ഇനിയും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആനയ്ക്ക് ഏറ്റ പരിക്കുമായി ബന്ധപ്പെട്ടതാണ്. ആ പരിക്കിൻ്റെ വ്യാപ്തി, ആഴം, പഴക്കം എന്നിവ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആനയെ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട സ്ഥിതിയുണ്ട്. അത് തമിഴ്നാട് വനം മേഖലയിലാണ് വരും ദിവസങ്ങളിൽ ഉള്ളതെങ്കിൽ അത് തമിഴ്നാടിൻ്റെ ചുമതലയാകും. കേരളം ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ദൗത്യത്തിൻ്റെ ഭാഗമായി വലിയ നടപടികൾ പൂർത്തിയാക്കി അത് വിജയിപ്പിച്ച് ആനയെ ഉൾക്കാട്ടിൽ കൊണ്ടുവിട്ടതാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലായിരുന്നു പിന്നീടുള്ള ഓരോ മണിക്കൂറിലും ഈ ആനയുടെ നീക്കങ്ങൾ. അത് ഓരോ ദിവസവും കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു, കുമളിക്ക് അടുത്ത് വരെ എത്തുന്നു, അതോടൊപ്പം തന്നെ റോസാപ്പൂ കണ്ടത്തിന് സമീപം എത്തുന്നു. പിന്നെ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് കമ്പം മേഖലയിലേക്ക് ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി എത്തി വലിയ ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിച്ചു. ഒരുപാട് ആളുകളിൽ ഭയം വിതറി. അങ്ങനെ തെരുവോരത്തുകൂടി മണിക്കൂറുകളോളം ഓടി നാശനഷ്ടങ്ങൾ വരുത്തി. പക്ഷേ ആളുകൾക്ക് വലിയ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഏറ്റവും സമാധാനപരമായ സാഹചര്യവും. എന്നാൽ കഴിഞ്ഞ ഏറെക്കുറെ 24 മണിക്കൂർ അധികം സമയം ആളുകൾക്കിടയിൽ വലിയ ആശങ്കയായിരുന്നു. കാരണം വലിയ തോതിൽ ജനങ്ങൾ അധിവസിച്ചിരുന്ന ഒരു പ്രദേശത്തേക്കാണ് കാട്ടാന വന്ന് കയറുന്നത്. അത് സമീപകാലത്ത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സ്ഥിതിയുമായിരുന്നു. എന്തായാലും ആളുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. 4 വാഹനങ്ങൾക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചു എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പരിഭ്രാന്തിയായിരുന്നു ആളുകളെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും സുരക്ഷിതമായ ഒരു കൃഷിയിടത്തിലേക്ക് ആന നീങ്ങി. പിന്നീട് അവിടെ നിന്നും ഓടി ഏറെക്കുറെ 1.5 മണിക്കൂർ ചിന്നക്കനാലിൽ കണ്ടതൊരു മഹാദൗത്യമായിരുന്നു. വലിയ തയ്യാറെടുപ്പുകൾ, ഇവിടെ ഒരു മറ്റൊന്ന് ഇവിടെ ഉണ്ടായിരുന്ന നൂലാമാലകൾ കൂടി മറികടക്കേണ്ട സാഹചര്യങ്ങൾ അത് മറ്റൊരു ഭാഗത്തും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഈ ദൗത്യത്തിൻ്റെ രീതികൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? സർവസജ്ജമായി തന്നെ നമ്മൾ ഇവിടെ കണ്ട തയ്യാറെടുപ്പുകൾ, ഇവിടെ കണ്ട മോണിറ്ററിംഗ്, ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ, മറ്റൊന്ന് കാലാവസ്ഥ അടക്കമുള്ള പ്രതിസന്ധികളൊക്കെ നിന്നിരുന്നു. അതിനേക്കാൾ അനുകൂലമായ സാഹചര്യങ്ങൾ, ഭൂപ്രകൃതി സാഹചര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ റൂട്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ റൂട്ട് മാറ്റി പോകുന്ന അരിക്കൊമ്പൻ്റെ സവിശേഷമായ പിടികൊടുക്കാത്ത ആ രീതിയൊക്കെയാണോ അവിടെ വെല്ലുവിളിയായി മാറുന്നത്? മറ്റ് രീതികൾ എന്താണ്? Ah!
കേരളവും തമിഴ്നാടും സ്വീകരിച്ചത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. കാരണം അനുഭവം രണ്ട് തരത്തിലായിരുന്നു. അരിക്കൊമ്പനെ കൊണ്ട് ആളുകൾക്ക് കേരളത്തിലുണ്ടായതുപോലെ സമീപകാലത്ത് മറ്റൊരു കാട്ടാനയെ കൊണ്ട് ആളുകൾക്ക് പുറതിമുട്ടിയ സ്ഥിതി ഉണ്ടായില്ല. ഓരോ ദിവസം ഓരോ മേഖലയിലെത്തുന്നു, ആളുകൾക്ക് വലിയ തോതിൽ ശല്യമുണ്ടാക്കുന്നു. അങ്ങനെ ആനയെ പിടികൂടാൻ വേണ്ടി ഏറെ ദിവസം നീണ്ട ആലോചനകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ആനയെ വെടിവെച്ച് പരിശീലനം നേടിക്കൊണ്ട് അതിനെ ഒരു താപ്പയാനയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ആലോചനകൾ വന്നു. ആനപ്രേമികൾ കോടതിയെ സമീപിച്ചു. ആനയെ മയക്കുവടി വെച്ച് സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത് എന്ന് ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞ സ്ഥിതിയുണ്ട്. അങ്ങനെ ഏറെക്കുറെ ഒരു മാസത്തിലധികം നീണ്ട നടപടിക്രമങ്ങൾക്ക് ഒടുവിലാണ് കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി അരിക്കൊമ്പനെ മയക്കുവടി വെച്ച് വനത്തിലേക്ക് കൊണ്ടുവിട്ടത്. പക്ഷേ അത്തരത്തിലുള്ളൊരു നടപടിയോ അത്തരത്തിലുള്ള ആലോചനയ്ക്കുള്ള സാഹചര്യമോ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. തീർത്തും അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ പൊടുന്നനെ ജനവാസ മേഖലയിലേക്ക് ഇന്നലെ രാവിലെ ആന ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ഇതിന് ആ ദൗത്യം പൂർത്തീകരിക്കാൻ ഏറെ സമയം വേണ്ടി വരുന്നു. അതായത് പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്, ആനയെ മയക്കുവടി വെച്ചാൽ ഏറ്റവും അടുത്ത് സാന്നിധ്യമായി ഉണ്ടാകേണ്ടത് കൊങ്കിയാനകളാണ്. ആനമലയിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം കണക്കിലെടുക്കുമ്പോൾ ആനകളെ വഹിച്ചുകൊണ്ട് വാഹനം ഇവിടെ എത്താനുള്ള സമയ ദൈർഘ്യം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് ഈ ദൗത്യം മാറ്റിവെക്കാൻ ഇടവരുത്തിയത്. ഒരുപക്ഷെ ഏറ്റവും സമീപത്തായി കൊങ്കിയാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ ദൗത്യത്തിന് തുടക്കം കുറിക്കുകയും ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി തന്നെ അത് വിജയിപ്പിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ കൊങ്കിയാനകൾ എത്തുക എന്നുള്ളത് ഏറ്റവും